നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ സ്ലാവിയ പ്രാഹയ്ക്കെതിരെ ഗോൾ നേടിയ ലയണൽ മെസ്സി പുതിയ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുന്നു. തുടർച്ചയായി 15 വർഷങ്ങളിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടിയ ഏക താരമാണിപ്പോൾ ലയണൽ മെസ്സി. അദ്ദേഹം 2005-2006 സീസണിലാണ് ആദ്യമായി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ ഇറങ്ങുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് തുടർച്ചയായ 15 വർഷങ്ങളിലും, അതായത് 2019-20 സീസണിലും അദ്ദേഹം ഗോൾ നേടിയിരിക്കുന്നു. ഓരോ സീസണിലും മെസ്സി നേടിയ ഗോളുകളുടെ എണ്ണവും അദ്ദേഹം കളിച്ച മത്സരങ്ങളുടെ എണ്ണവും നമുക്ക് നോക്കാം. 2005-2006 സീസണിൽ 6 മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളാണ് മെസ്സി കുറിച്ചത്, ചാമ്പ്യൻസ് ലീഗിൽ കുറിച്ചത്. 2006-2007 സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ 5 മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോൾ നേടുകയുണ്ടായി. 2007-2008 സീസണിൽ 9 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകൾ. 2008-2009 സീസണിൽ 12 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകൾ. 2009-2010 സീസണിൽ 11 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ. 2010-11 സീസണിൽ 13 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകൾ. 2011-12 സീസണിൽ 11 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളുകൾ. 2012-13 11 മത്സരങ്ങൾ 8 ഗോളുകൾ. 2013-14 7 മത്സരങ്ങൾ 8 ഗോളുകൾ. 14-15 13 മത്സരങ്ങൾ 10 ഗോളുകൾ. 2015-16 7 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകൾ. 2016-17 9 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകൾ. 2017-18 10 മത്സരങ്ങൾ 6 ഗോളുകൾ. കഴിഞ്ഞ സീസണിൽ, അതായത് 2018-19 10 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകൾ. ഈ സീസണിൽ ഇപ്പോൾ അദ്ദേഹം കളി തുടരുകയാണ്. സ്ലാവിയ പ്രാഹയ്ക്കെതിരെ ഇന്നലെ ഗോളും നേടിയിരിക്കുന്നു. ഇതാണ് കഴിഞ്ഞ 15 വർഷങ്ങളായി തുടർച്ചയായി ഗോൾ നേടിയ മെസ്സിയുടെ കണക്കുകൾ. തീർച്ചയായും ഫുട്ബോൾ ലോകത്ത് ഇദ്ദേഹം ഒരു ഇതിഹാസമാണ് എന്നത് തെളിയിക്കുന്ന മറ്റൊരു കണക്കാണിത്. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.